പാലക്കാട് കഞ്ചിക്കോട് വല്ലടയിൽ കാട്ടാന ശല്യം ഭയങ്കര രൂക്ഷമാണ്. 13 കാട്ടാനകളാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ടുള്ളത്. ആ ദൃശ്യങ്ങളാണിത്. ഗോകുൽ വിവരങ്ങളുമായി ചേരുന്നു. ഗോകുൽ, ഈ മേഖലയിൽ എപ്പോഴും കാട്ടാനകൾ ഇറങ്ങുന്ന സ്ഥലം തന്നെയല്ലേ? അപ്പോൾ ഇങ്ങനെ ഈ 13 കാട്ടാനകൾ ഇറങ്ങി അവർ ജനവാസ മേഖലയിൽ വലിയ ശല്യം ഉണ്ടാക്കുന്നുണ്ടോ? വലിയ ആശങ്കയാണ് ഉണ്ടാകുന്നത്. കാരണം ഈ ജനവാസ മേഖലയോട് ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ വളരെ ചേർന്ന് അല്ലെങ്കിൽ അടുത്തേ കൂടെയാണ് പോകുന്നത്. പലപ്പോഴും ജനവാസ മേഖലയിൽ ഇറങ്ങുന്നുണ്ട്. ഇതിൻ്റെ ആശങ്ക എന്ന് പറയുന്നത് വളരെ രാത്രി കാലങ്ങളിലൊക്കെ ആ പ്രദേശത്തുള്ളവരൊക്കെ സഞ്ചരിക്കുമ്പോഴൊക്കെ തന്നെ ആനയുടെ മുന്നിൽ പെടാനുള്ള സാധ്യത, അങ്ങനെയുള്ളൊരു ഭയമാണ് കൂടുതലും ആളുകൾക്കുള്ളത്. വലിയ നാശനഷ്ടങ്ങൾ ഏതായാലും ഈ ആനകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ ഇത്തരത്തിൽ ആനകൾ വരുന്നത് അവരുടെ ജീവിതത്തെ ബാധിക്കുമോ എന്നുള്ള ആശങ്കയൊക്കെ തന്നെ അവർക്കുണ്ട്. ഈ ഒരു 13 കാട്ടാനകൾ അവിടെ ഇത്തരത്തിൽ പല മേഖലകളുമായി ഒരു കൂട്ടത്തോടെ ഇറങ്ങുന്നു. അതേസമയം തന്നെ ചില സമയങ്ങളിൽ ഒരു കുട്ടിയാന ഇറങ്ങുന്നു, കുട്ടിയാന മാത്രമായി ഇറങ്ങുന്നു. അതോടൊപ്പം തന്നെ പല ദിവസങ്ങളിലും ആനകൾ ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ശരി, ആളുകൾക്ക് ആശങ്കയുണ്ടാകും. ഒന്നും രണ്ടും അല്ല, 13 ആനകളാണ് ആ മേഖല. ആന ഇറങ്ങുന്ന മേഖലയാണെങ്കിലും ജനവാസ മേഖലയിലുള്ള ആളുകൾക്ക്, അതിനടുത്തുള്ള ജനവാസ മേഖലയിൽ താമസിക്കുന്നവർക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്.